കുഞ്ഞുമോൻ കൂടി ചേരുകയാണ്. കുഞ്ഞുമോൻ ഇന്ന് ഉച്ചയ്ക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ ലൈവത്തോണിൽ ഫോണിൽ ഏറെ സമയം പരിശ്രമിച്ച് കിട്ടുന്നത്. കുഞ്ഞുമോൻ അക്ഷരാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സും കണ്ണുമൊക്കെ നിറച്ചു. കുഞ്ഞുമോൻ ഭിന്നശേഷിക്കാരനാണ്, ഭാര്യയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതായത് ശാരീരികമായ പരിമിതികളുണ്ട്, മകന് പരിമിതികളുണ്ട്. എന്നാൽ കുഞ്ഞുമോൻ തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം ദുരിതബാധിതർക്കായി നൽകാൻ, കാസർഗോട്ടെ സ്ഥലം നൽകാൻ തീരുമാനിച്ചു എന്ന വിവരം ഞങ്ങളെ അറിയിക്കുമ്പോൾ അത് ആ വാർത്ത കണ്ടവർക്കും കേട്ടവർക്കും കണ്ണു നിറയാതെ അത് കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ കുഞ്ഞുമോൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം തത്സമയം ചേരുകയാണ്. കുഞ്ഞുമോൻ ചേട്ടാ, എന്തായാലും താങ്കളുടെ നീക്കിയിരിപ്പ്, താങ്കളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചോ താങ്കളുടെ സമ്പാദ്യങ്ങളുടെ വലിപ്പം അനുസരിച്ചോ ഒന്നും അല്ല എന്നറിയാം. ആ മനസ്സാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ചേട്ടാ കേൾക്കാമോ? ഹലോ ചേട്ടാ കേൾക്കാമോ? ഹലോ സർ, കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഭാര്യയുമായിട്ടൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും ആ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നി. അതിനുകൊണ്ട് എന്നാ കഴിയുന്നത് എന്താന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു മാർഗം അല്ലാതെ ഞാൻ മറ്റൊന്നും കണ്ടില്ല. സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെയല്ല, അപ്പോൾ പിന്നെ ഈ ഒരു കാര്യമേ കണ്ടുള്ളൂ. അത് ഞാൻ ചെയ്യുന്നു. അത് രണ്ട് കുടുംബത്തിന് അവിടെ താമസിക്കാം, അവർക്ക് അവിടെ ഒരു വീടാകുന്നവരെ എൻ്റെ ഒപ്പം കഴിയുകയും ചെയ്യാം അവർക്ക്. സ്വന്തം വീട് ഒരു വീട് നിർമ്മിച്ച് പൂർത്തിയാകുന്നത് വരെ അവർക്ക് വിട്ടു നൽകുകയാണ്. തീർച്ചയായിട്ടും ആ രണ്ട് കുടുംബത്തിന് അവിടെ വീടാകുന്നവരെ ആ രണ്ട് കുടുംബത്തിനും എന്നോടൊപ്പം തന്നെ കഴിയാം. താങ്കൾക്ക് എന്താണ് ജോലി കുഞ്ഞുമോൻ ചേട്ടാ? താങ്കൾക്ക് മാസ വരുമാനം ഒക്കെ പറയാൻ കഴിയുമെങ്കിൽ. എനിക്ക് ഇപ്പോൾ നിലവിൽ ജോലി ഒന്നുമില്ല സാറേ. ഞാൻ റവന്യൂ സർവീസിലെ ഒരു ലാസ്റ്റ് ഗ്രേഡാണ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഏക വരുമാനം ആ തുച്ഛമായ വരുമാനം പെൻഷൻ മാത്രമേ ഉള്ളൂ. പെൻഷൻ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്തോ ആ പെൻഷൻ തുകയിൽ നിന്നുകൂടിയാണ് ഈ രണ്ട് കുടുംബങ്ങളെ കൂടി ഒരു വീടാകുന്നത് സംരക്ഷിക്കാമെന്ന് കൂടി താങ്കൾ അറിയിക്കുന്നത്? ആ അതെ 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 അതെ. ആ പെൻഷൻ തുകയിൽ നിന്ന് തന്നെ ഈ രണ്ട് കുടുംബങ്ങളെയും കൂടെ അവർക്ക് അവിടെ വീടാകുന്നവരെ എന്നോടൊപ്പം കഴിയാം. ഞാൻ കൊടുക്കുന്ന ആ സ്ഥലത്ത് അവർക്ക് രണ്ട് വീടാകുന്നവരെ അവർക്ക് എന്നോടൊപ്പം താമസിക്കാം. പ്രളയവും നിരവധി ഓരോ വർഷവും ഓരോ കാലവർഷത്തിലും ഓരോ കാഠിന്യമേറിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് മലയാളികൾ. നമ്മൾ ഓരോ ഘട്ടത്തിലും ദുരിതബാധിതരെയൊക്കെ ചേർത്ത് നിർത്തുന്നവരാണ്. ഈ ഘട്ടത്തിൽ താങ്കളുടെ ആ 10 സെൻറ്റ് ഭൂമി എന്ന് പറയുമ്പോൾ താങ്കൾക്കത് ഏറെ വിലപ്പെട്ടതാണ്. ആ ഭൂമി താങ്കളുടെ മകന് അല്ലെങ്കിൽ താങ്കളുടെ തലമുറയ്ക്കൊക്കെ തന്നെ കൈമാറ്റപ്പെടേണ്ടതാണ്. അപ്പോൾ അവരൊക്കെ തന്നെയും ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ആ സാർ, നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളാരും ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നതുമില്ല. പക്ഷേ ഇപ്പം നമ്മളെപ്പോലെ അവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാലം, ഈ ദുരിതകാലത്ത്. അല്ല, നമ്മൾ എപ്പോഴാണ് നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ അവിടെ അന്വേഷിച്ചോ? പഞ്ചായത്തുമായിട്ടോ വില്ലേജൊക്കെ ആയിട്ട് അന്വേഷിച്ചിരുന്നോ താങ്കൾ? ഞാൻ നടപടികളെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. ഞാൻ രാവിലെ ഞാൻ ഇതിൻ്റെ 30-ാം തീയതി ഇതിൻ്റെ ഈ ദുരിതം കാണുന്ന അന്ന് തൊട്ട് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടതായി. ഇതുപോലൊരു ദുരിതം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, ഒരു മനുഷ്യർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ലൈവത്തോണ് ഞാൻ കണ്ടു. അന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ നമ്പർ എടുത്തിട്ട് ഏഷ്യാനെറ്റിനെ വിളിക്കുകയാണ് ചെയ്തത്. അല്ല, ഇനി എൻ്റെ അനന്തര നടപടികൾ എന്തൊക്കെയെന്ന് ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്നാൽ എന്ത് ചെയ്യണം, ഞാൻ എവിടെ ഒപ്പിട്ടാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാമെന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ല.
ആകെയുള്ള സമ്പാദ്യത്തിൻ്റെ പകുതി അത് പ്രമാണം ചെയ്ത് അവർക്ക് നൽകും. അതെ, അത് അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയാണല്ലോ. ആ രണ്ട് കുടുംബങ്ങൾ അഞ്ചഞ്ച് പത്ത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട്. ആ പത്ത് സെൻറ്റ് സ്ഥലം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അവരുടെ പേര് പ്രമാണം ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുവരെ ആ പത്ത് സെൻറ്റ് രണ്ട് കുടുംബം താമസിക്കുന്നിടം വരെ, അവർക്ക് അവിടെ വീടാകുന്നവരെ, അവർക്ക് എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ താമസിക്കാം. വ്യക്തമാണ്.